നിങ്ങളൊരു കാര്യം അറിഞ്ഞിരുന്നോ? 57 മുസ്ലിം രാജ്യങ്ങൾ GCC കൺട്രീസ് ഉൾപ്പെടെ OIC എന്നൊക്കെ പറയുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയത്തക്ക രീതിയിൽ, അതിൽ കൂടുതൽ പേരുണ്ട്. ഏതായാലും ലോകത്തിലെ അറിയപ്പെടുന്ന 57 മുസ്ലിം രാജ്യങ്ങൾ ഈ ഇസ്രായേൽ ഹമാസ് എന്ന് പറയാൻ പാടില്ല കേരളത്തിൽ, പാലസ്തീൻ എന്ന് വേണം പറയാൻ, എന്ത് വാങ്ങിക്കോട്ടെ, ഈ ഡിസ്പ്യൂട്ട് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് അവരൊരു യോഗം വിളിച്ചു കൂട്ടി. അപ്പോൾ യോഗത്തിൽ പ്രധാനമായിട്ട് വന്ന പ്രൊപ്പോസൽ, ഒന്ന്, ഇസ്രായേലിന് എയർ സ്പേസ് നിഷേധിക്കുക. മുസ്ലിം രാജ്യങ്ങളുടെ മുകളിലൂടെ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറക്കരുത്, അത് യുദ്ധവിമാനമായാലും സിവിലിയൻ വിമാനമായാലും. രണ്ട്, ഇസ്രായേലിന് എണ്ണ കൊടുക്കരുത്, എണ്ണ മാത്രമല്ല പിണ്ണാക്ക് പോലും കൊടുക്കരുത്. മൂന്നാമത്തെ പ്രൊപ്പോസൽ, ഇസ്രായേലിന് ആയുധം കൊടുക്കരുത്. ആയുധം കൊടുക്കുന്ന രാജ്യങ്ങൾ പോലും നമ്മൾ സഹായിക്കരുത്. നാലാമത്തത്, ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങളോ ഒക്കെ അവരുടെ എല്ലാം നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ കട്ട് ചെയ്യണം. ഇതായിരുന്നു പ്രധാന പ്രൊപ്പോസൽ വന്നത്. ഈ പ്രൊപ്പോസലിൻ്റെ പിന്നിൽ കൂടുതലും ഇറാനും തുർക്കിയുമാണ് കളിച്ചത്. ഈ കളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഇറാൻ നിങ്ങൾ നോക്കിയാൽ ആദ്യം വലിയ ബഹളമൊക്കെ വെച്ച് ഞങ്ങളിപ്പോൾ തകർത്ത് കളയെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ പേര് സിന്ദാബാദ് വിളിച്ചു, ഇറാൻ ഇപ്പോൾ ഇറങ്ങും, അതോടെ ഇസ്രായേലിൻ്റെ കഥ കഴിയുമെന്നൊക്കെ പറഞ്ഞു. ഇറാൻ ഇറങ്ങിയോ? ഇല്ല. കാരണം ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഇറാൻ ആവശ്യം മറ്റ് മുസ്ലിം രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, ഒമാൻ, ഇവരൊക്കെ സുന്നികളാണ്. ഈ സുന്നികൾ ഇസ്രായേലുമായിട്ട് അടിച്ച് സുന്നികളുടെ നാട് ഓടിയണം, ഇതാണ് ഇറാൻ്റെ ആഗ്രഹം. അതിന് ഈ എരികയറ്റി കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്താ, സൗദി അറേബ്യയ്ക്കും മറ്റും ബുദ്ധിയില്ലേ? അവർ പറഞ്ഞു, പോയി പണി നോക്കടാ, ഞങ്ങളിപ്പോൾ അവനുമായിട്ട് ഉടക്കാനില്ല എന്നൊരു നിലപാടെടുത്ത് നിൽക്കുമ്പോഴാണ് ഈ മീറ്റിംഗ് കൂടുന്നത്. ഈ മീറ്റിങ്ങിലും ഇറാൻ്റെ ഈ തന്ത്രം വിജയിച്ചില്ല. പിന്നെ നോക്കിയത് തുർക്കിയാണ്. തുർക്കി എന്ത് ചെയ്തു? പാലസ്തീൻകാർക്ക് ഹമാസിനുള്ള മരുന്ന്, ഭക്ഷണം, തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കപ്പൽ വിട്ട് അത് ഗാസയിലേക്ക് പോയി. വലിയ ആഘോഷം, നമ്മുടെ അൽ ജസീറ, BBC, പിന്നെ കേരളത്തിലെ ലോക്കൽ BBCകളുണ്ടല്ലോ, CPMലെ BBCകളുണ്ട്, MA ബേബി അടക്കം, ഇവരൊക്കെ വലിയ ആഘോഷം. തുർക്കി ഇടപെട്ടു, ഇസ്രായേൽ കീഴടങ്ങാൻ പോകുന്നു. എവിടെ തുർക്കി ഇടപെട്ടു എന്നാണ്? തുർക്കിയുടെ കപ്പൽ കടലിൽ 60 മൈൽ ദൂരെ ഇസ്രായേൽ പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കപ്പൽ പരിശോധിച്ചിട്ട് ഇതിൽ ദുരിതാശ്വാസ വസ്തുക്കളാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങളുടെ തുറമുഖത്തേക്ക് കയറ്റാം, അല്ലാതെ ഗാസയ്ക്ക് തുറമുഖമൊന്നുമില്ലെന്ന്, ഇസ്രായേലിൻ്റെ കയ്യിലെ തുറമുഖം ഇരിക്കുന്നു. അപ്പോൾ അവിടെ പുറംകടലിൽ നങ്കൂരമിടിച്ച് കിടക്കുകയാണ് തുർക്കി കൊടുത്തയച്ച പഞ്ഞി, അയഡിൻ, പിന്നെ മറ്റേ പ്ലാസ്റ്റർ, ഇതുപോലത്തെ സാധനങ്ങൾ. ഇതാണ് തുർക്കിയുടെ മഹത്വം. തുർക്കിയുടെ ആവശ്യം എന്താണെന്നറിയാമോ? ഈ മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലുമായിട്ട് എതിർത്ത് നിന്നിട്ട് ഇവൻ്റെയൊക്കെ നടുവൊടി. നടുവൊടിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പഴയ ഖാലിഫ പ്രസ്ഥാനമുണ്ടല്ലോ, ഖലീഫയാകണം എന്നുള്ളതാണ് തുർക്കിയുടെ, ഇസ്ലാമിൻ്റെ അധികാരി ഞങ്ങളാണ്. ഒട്ടോമൻ സാമ്രാജ്യം മുതൽ ഇങ്ങോട്ട് ചരിത്രം പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആൾക്കാർ പേടിപ്പിക്കാറില്ലേ, ഇതൊക്കെ ഈ തുർക്കിയുടെ മഹത്വം പഠിക്കാനാണ്. തുർക്കിയിലെ ഖലീഫിനെ വാഴിക്കാൻ വേണ്ടിയിട്ടാണ് 1921 പാവം ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ കയറിയത്. അതാണ് മാപ്പിളിലകളം. തുർക്കിക്ക് ഇപ്പോഴും ആ കോംപ്ലക്സ് പോയിട്ടില്ല. അതുകൊണ്ട് ഈ കലക്ക വെള്ളത്തിൽ നമ്മുടെ ഖലീഫയെ വാഴിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് തുർക്കിയുടെ നോട്ടം. ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ലേ? ഇറാൻ അടക്കമുള്ളവർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാന് തുർക്കി ചെക്ക് വെച്ചതുപോലെ തുർക്കിക്ക് ഇറാനും ചെക്ക് വെച്ചു, ബാക്കിയുള്ളവരും ചെക്ക് വെച്ചു. അപ്പോൾ എണ്ണ കൊടുക്കരുത് എന്നായി, ആയുധങ്ങൾ കൊടുക്കരുത്. ഇത് കേട്ടാൽ ഇവർ കൊടുക്കുന്ന ആയുധം വെച്ചിട്ടാണ് ഇസ്രായേൽ ജീവിക്കുന്നത് തോന്നും. വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ആയുധങ്ങളാണ് അമേരിക്ക കൊണ്ടുപോയിട്ട് ഖത്തറിൽ വെച്ചിരിക്കുന്നത്. ആ ആയുധങ്ങൾ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി അനുസരിച്ച് അമേരിക്ക പോലും അറിയാതെ ആ അതിലിരിക്കുന്ന മിസൈൽ ഖത്തറിൽ വിക്ഷേപിക്കാൻ ഇസ്രായേൽ വിചാരിച്ചാൽ സാധിക്കും.
അവരത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, വെറുതെ അമേരിക്കയുമായിട്ട് കശവിഷയുണ്ടാകും എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കൊടുക്കില്ല. വേണ്ടപ്പ, ഇവർ ഭക്ഷണം കൊടുത്തിട്ടാണോ ഇസ്രായേൽ ജീവിക്കുന്നത്? ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് അരി കൊണ്ടുപോയിട്ടാണ് ഖത്തർ ചോറ് കഴിക്കുന്നത്. ഇന്ത്യയുടെ അരി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഖത്തർ വിഷമിക്കും. ഇതൊക്കെ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈജിപ്റ്റ് ആദ്യമേ ചാടിക്കയറി പറഞ്ഞു, ഇത്തരം പരിപാടിക്ക് ഞങ്ങളില്ല, നയതന്ത്ര ബന്ധം എല്ലാവരുമായിട്ടും വിച്ഛേദിക്കണം. ഈജിപ്റ്റ് പറഞ്ഞു, പറ്റില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പിന്നാലെ സൗദി അറേബ്യ പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു. കാരണം സൗദി അറേബ്യയും ഇസ്രായേലും ഒക്കെ ആയിട്ട് കരാർ ദേം മിനിഞ്ഞാന്ന് ഒപ്പിട്ടിട്ടേ ഉള്ളൂ, ഇതിപ്പോഴൊന്നും തുടങ്ങിയതല്ല. ഓരോരുത്തരായിട്ട് വഴക്കൊഴിവായി സമാധാനം വരുന്നു എന്ന് കണ്ടപ്പോൾ ആ സമാധാനം അട്ടിമറിക്കാനാണ് ഈ ഹമാസ് എന്ന് പറയുന്ന തെമ്മാടികൾ ഈ പോക്രിത്തരം കാണിച്ചത്. ആ ഹമാസിന് സിന്ദാബാദ് വിളിക്കുകയാണ് ഇവിടെ പിണറായി വിജയനും പാണക്കാട് തങ്ങളും കൂട്ടരുമെല്ലാം, ചിലരെ അറിഞ്ഞുകൊണ്ടും ചിലരെ അറിയാതെയും. ഇത് കാണുന്ന കേരള ക്രിസ്ത്യാനികൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കേരള ക്രിസ്ത്യാനികൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു. അതിൻ്റെ കാരണവും കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഹമാസിൻ്റെ ചാർട്ടർ വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, അന്ത്യോക്യ പാത്രിയാർക്കീസ് കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികളുടെ പാത്രിയാർക്കീസാണ്. അന്ത്യോക്യ, ആ സ്ഥലം സിറിയയിലാണ്. ആ അന്ത്യോക്യ തിരുമേനിക്ക് പുറത്ത് മൂത്രം ഒഴിക്കാൻ ഇറങ്ങാൻ പറ്റുന്നില്ല സിറിയയിലെ ISIS കാരണം. ഇത് ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടെ? ആരാണ് അവരുടെ ശത്രുക്കളെന്ന് അവർക്കറിയാമല്ലോ. അവരുടെ കൂട്ടത്തിൽ ചിലർ പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഹമാസിന് അനുകൂലമായിട്ട്, പാലസ്തീൻ അനുകൂലമായിട്ട് ചില ബിഷപ്പുമാർ അവരിവരൊക്കെ പ്രസംഗിക്കും. അവർക്കൊക്കെ എന്തെങ്കിലും വ്യക്തി താല്പര്യം ഉണ്ടാവും. കുറച്ച് ബിഷപ്പന്മാർക്ക് അവിടെ എന്തോ അവരുടെ സമ്പാദ്യമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വേടാകുടങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും ഉള്ളതുപോലെ അവർക്കും ഉണ്ട് ചില പ്രശ്നങ്ങളൊക്കെ. അതിൻ്റെ പേരിൽ അവർ പ്രസംഗിക്കും. പിന്നെ അവരുടെ അടുത്ത പുണ്യാളൻ എന്ന് പറയുന്നത് മുൻ ADGP അലക്സാണ്ടർ ജേക്കബാണ്. അലക്സാണ്ടർ ജേക്കബ് ഋഗ്വേദം, സെൻറ്റ് അവസ്ഥ, ബൈബിളിലെ പഴയ നിയമം ഇതൊക്കെ എടുത്തിട്ട് ഇസ്രായേലുകാർ ഇസ്രായേലികളല്ല എന്ന് വരെ സ്ഥാപിക്കാനുള്ള മിടുക്ക് അദ്ദേഹത്തിനുണ്ട്, വാക്സാമർത്ഥ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് സ്ഥാപിച്ചിട്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ് സ്ഥാപിക്കും. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം കുറേയധികം പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാനിത് ശ്രദ്ധിക്കുന്നുമുണ്ട്. ഈ ഹിന്ദിയിൽ ഗംഗാ ഘാട്ട് മേ ഗംഗാറാം, ജമുന ഘാട്ട് മേ ജമുനാറാം എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഗംഗയുടെ തീരത്ത് ചെല്ലുമ്പോൾ ഇയാളുടെ പേര് ഗംഗാറാം, യമുനയുടെ തീരത്ത് ചെല്ലുമ്പോഴോ യമുനാറാം. ഇതുപോലെ ഈ അലക്സാണ്ടർ ജേക്കബ് ഹിന്ദു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ പുകഴ്ത്തി സംസാരിക്കും, മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരെ പുകഴ്ത്തി സംസാരിക്കും, സ്വന്തം സമുദായത്തെ ഇകഴ്ത്തി സംസാരിക്കും. ക്രിസ്ത്യാനികളൊന്നും ക്രിസ്ത്യാനിയല്ല, ഞാൻ തന്നെ മുഴുവൻ ക്രിസ്ത്യാനിയല്ല, എൻ്റെ ദേഹത്ത് ജൂതരക്തമുണ്ട്, എൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ, എൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ ഒരു ജൂതനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വികാരഭരിതമായിട്ട് അതും പ്രസംഗിക്കും. ഇനി ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാലോ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ കഥയുണ്ട്. പഴയ നിയമം, പുതിയ നിയമം, മത്തായി, ലൂക്ക്, ഈ സുവിശേഷം, സംഗതിയൊക്കെ പുള്ളി കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ പോകുന്നു അതിനൊപ്പിച്ച് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ. ഗംഗാഘാട്ടിൽ ചെല്ലുമ്പോൾ ഗംഗാറാമായിട്ട് പ്രസംഗിക്കും, യമുനാഘാട്ടിൽ യമുന. ഈ ഇതുപോലത്തെ തട്ടിപ്പുകളൊക്കെ ഈ കാലയാപനം കഴിക്കാനായിട്ട് പലരും പല വിധത്തിലൊക്കെ പ്രസംഗിക്കുന്നു. സാരമില്ല, അത് വിട്ടേക്കുക. യാഥാർത്ഥ്യം എന്താ ഇപ്പോൾ നടക്കുന്നത്? ഈ 57 മുസ്ലിം രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞു. തീരുമാനം എടുക്കാൻ അവർക്ക് സാധ്യമല്ല. ഈ നാട്ടുകാരൊക്കെ വിചാരിക്കുന്ന പോലെ അറബ് രാജ്യങ്ങൾക്കോ ഈജിപ്റ്റിനോ ജോർഡാനോ സിറിയയ്ക്കോ ഒന്നും തന്നെ ഇസ്രായേലുമായിട്ട് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല. കാരണം ആർക്ക് വേണ്ടി വഴക്കുണ്ടാക്കണം? ഈ തല്ലിപ്പൊളി തെമ്മാടികൾക്ക് വേണ്ടിയിട്ടോ ഹമാസിന് വേണ്ടിയിട്ടോ? ഹമാസ് ഏത് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് അവിടെ അധികാരത്തിൽ വന്നത്? ഹമാസിൻ്റെ നേതാക്കൾ വേറെ സ്ഥലത്തല്ലേ താമസിക്കുന്നത്? ഇതൊക്കെ ഇവർക്ക് കണ്ണില്ല, അവർക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയൻ പഠിപ്പിച്ചാലും ആ ഇസ്ലാമിക ഐക്യവേദി, പൊതു ഏകോപന വേദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു വിഭാഗം മുസ്ലിങ്ങൾ വലിയ യോഗമൊക്കെ കൂടിയിട്ടും ഒരു കാര്യവുമില്ല. ഇസ്രായേൽ പിന്തിരിയാൻ പോകുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് UN Security Council ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കി.
അത് ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ ഒന്നും മിണ്ടിയില്ല ആ പ്രമേയത്തിൽ. അപ്പോൾ പിന്നെ പ്രമേയം പാസ്സായതായിട്ട് അവർക്ക് വേണമെങ്കിൽ വീറ്റോ ചെയ്യാം, അവർ ചെയ്തില്ല. ഇസ്രായേലിനോട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം, വെടിനിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് അവർ പറയുന്നില്ല, കാരണം ഒന്നും ചെയ്യാൻ അവർക്ക് ഉദ്ദേശമില്ല. ഇസ്രായേലാണെങ്കിലോ അൽഷിഫ ഹോസ്പിറ്റലിൽ ആയുധങ്ങൾ കണ്ടെടുത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ഹമാസ് തുരങ്കങ്ങളുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ ആർഗ്യുമെൻ്റ്. അതില്ല എന്ന് ഹമാസും പറയുന്നു. അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ കീഴിലെ തുരങ്കങ്ങൾ ഇപ്പോൾ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു രണ്ടുപേരുടെ ഇടയ്ക്ക്. ആ തുരങ്കങ്ങളുണ്ട് എന്നാണെങ്കിൽ ഇസ്രായേലിനൊരു മോറൽ വിക്ടറിയാണ്. ആ തുരങ്കങ്ങൾ ഇല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തും വലിയ ബഹളവും വിജയാഹ്ലാദവും നടക്കും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 57 മുസ്ലിം രാജ്യങ്ങൾ ഇപ്പം ഞൊട്ടിക്കളയും എന്ന് പറഞ്ഞ് ഇറങ്ങിയവർ ഒന്നും ഞെട്ടാതെ മാറി. അപ്പോൾ അവർ അവരുടെ സെക്യൂരിറ്റി കൗൺസിൽ അവരുടെ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വെടിനിർത്തണം, ഹമാസ് ഉപാധികളില്ലാതെ അവരുടെ ബന്ദികളെ വിട്ടയക്കണം എന്നാണ്. ഇതിന് ഹമാസ് തയ്യാറാവില്ല, കാരണം ഇപ്പോൾ ബന്ദികളെ വിട്ടയച്ചിട്ട് എന്ത് കിട്ടാൻ, സർവവും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ കയ്യിലുള്ളത് ബന്ദികളാണ്. ഈ ബന്ദികളെല്ലാം തന്നെ ഇസ്രായേലികൾ അല്ലതാൻ, അതിൽ അമേരിക്കൻ പൗരന്മാരുണ്ട്. ഈ നേപ്പാളിലെ 14 പേരെ കൊന്നു, എന്ത് മോക്ഷത്തിന്? ഈ നേപ്പാളികളെ കൊന്ന ടീമിനാണ് കേരളത്തിൽ കിടന്ന് സിന്ദാബാദ് വിളിക്കുന്നത്. നേപ്പാൾ ഒരു ചെറിയ രാജ്യം, അവർ നിസ്സഹായരായപ്പോൾ അവരെന്ത് ചെയ്യാൻ, അവരൊരാളിനെ കൊന്നു. ഇപ്പോൾ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നവരിൽ തന്നെ പകുതിയോ അതിലധികമോ ഇസ്രായേലുകാരുണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അന്യനാട്ടുകാരാണ്. നമ്മുടെ ആൾക്കാരുണ്ടോ ഇല്ലെന്ന് ഇതുവരെ വിവരം പുറത്തു വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഇസ്രായേലിൻ്റെ തൻ്റെ ഇടം നിങ്ങൾ നോക്കുക, ആ ജനതയുടെ. അവരിൽ കുറച്ചു പേർ വെടിനിർത്തണം എന്ന് ആവശ്യപ്പെടുന്നു, ആവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്നു. പ്രകടനം നടത്താനുള്ള അനുമതി ആദ്യം കൊടുത്തില്ലെങ്കിലും ഇവർ ഹൈക്കോടതിയിൽ പോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞു കൊടുത്തേറ, അവന് പറയാനുള്ളത് അവനും പറഞ്ഞോട്ടെ എന്ന് പറയുന്നു. ഈ ക്രൈസിസിൽ പോലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ, ഇന്ത്യ ഒരു യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നു ചൈനയുമായിട്ട്. അപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും, ആർട്ടിക്കിൾ 352 വച്ചിട്ട്. ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഒരു പ്രകടനം ഇന്ത്യയിൽ നടത്താൻ ഇന്ത്യ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. നമ്മുടെ രാഷ്ട്രീയക്കാരും അതിന് തുനിയുകയുമില്ല. അത് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. ഇസ്രായേലിൽ അങ്ങനെയല്ല. ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഇസ്രായേലി ജനതയിലെ ഒരു ചെറിയ വിഭാഗത്തിന് തോന്നുകയാണെങ്കിൽ, അവരൊരു ജാഥ നടത്തുകയാണെങ്കിൽ, നടത്തിക്കൊടുക്കുന്ന നിയന്ത്രണം എൻ്റെ കയ്യിലല്ലേ, കാരണം അവരുടെ നാഷണൽ ഗവൺമെൻറ്റാണിപ്പോൾ. നെതന്യാഹുവിനെ ഈ യുദ്ധം കഴിഞ്ഞാൽ അവർ തൂക്കിക്കൊല്ലുമായിരിക്കും, എന്തെങ്കിലും ശിക്ഷിക്കുമായിരിക്കും. പക്ഷേ യുദ്ധം തീരുന്നത് വരെ നെതന്യാഹുവാണ് പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷവും കൂടെ ചേർന്ന ക്യാബിനറ്റാണ് ഭരിക്കുന്നത്. ഇൻ്റലിജൻസ് ഫെയിലിയോർ ഉണ്ടായ അതേ ഇൻ്റലിജൻസ് മേധാവിയാണ് ഇപ്പോഴും ഇൻ്റലിജൻസിൻ്റെ മേധാവി. അദ്ദേഹം രാജിവെക്കാമെന്ന് പറഞ്ഞു, ഇസ്രായേൽ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് അബദ്ധം പറ്റി, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനി നിങ്ങൾ തന്നെ തുടർന്നാൽ മതി, യുദ്ധം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നേ. ഇതാണ് അവരുടെ ആത്മവിശ്വാസം, ഇസ്രായേലിൻ്റെ. ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു ജനതയായിട്ട് അവർ സ്വയം രേഖപ്പെടുത്തുന്നു. അത് ഇപ്പോഴല്ല, 2000 വർഷം ജൂത ജനതയെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചു, തല്ലി, കുത്തി, കൊന്നു, പട്ടിണിക്കിട്ടു, എന്തെല്ലാം ചെയ്തു. അത് ചെയ്യാത്ത ഏക രാജ്യം ഭാരതമാണ്. ഭാരതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 1948 ഇസ്രായേൽ സ്ഥാപിതമായപ്പോൾ ഭാരതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രമേയം പാസാക്കി. ലോകം മുഴുവൻ ഞങ്ങളെ വെറുത്തപ്പോൾ, ആട്ടി ഓടിച്ചപ്പോൾ, ഞങ്ങൾക്ക് അഭയം തന്നത് ഭാരതം മാത്രമാണ്. ഭാരതത്തിൻ്റെ സ്വാഭാവിക കൂട്ടുകാരനാണ്, നാച്ചുറൽ അലയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഭാരതത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല, മുസ്ലിങ്ങൾ പോലും ഇസ്രായേലിനെ പിന്തുണയ്ക്കണം. നിങ്ങൾ ഈ പറയുന്ന പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല, അത് ഹമാസാണ്, ശുദ്ധ തീവ്രവാദികളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ബോംബിടുന്ന ടീമാണത്. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഫോട്ടോയൊക്കെ പുറത്ത് വിടുന്നുണ്ട്. അതിന് കൂട്ടു നിൽക്കാൻ അൽ ജസീറ ടിവിയുമുണ്ട്. ആ TV താമസിയാതെ ഭാരതത്തിൽ നിരോധിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിന് തിരിച്ചടി എന്ന് പറഞ്ഞ് ഒന്നുണ്ടായിട്ടില്ല. തിരിച്ചടി കൊടുക്കുമെന്ന് വിചാരിച്ച് കൂടിയ
57 മുസ്ലിം രാജ്യങ്ങൾ തങ്ങളുടെ താന്താങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് പെരുമാറുകയും അവസാനം ആട് കിടന്നിടത്ത് കൂടെ പോലുമില്ലാതെ പിരിഞ്ഞു പോവുകയും ചെയ്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് നിൽക്കുന്നത്. താങ്ക് യു.